Congress Athikshastanam Rajivach Rahul Gandhi, Rajikata Twitter Luda Portuitu, Provartaga Samadhi, Udal Vilichata, Athikshana Teranukanam Rahul, Udal Viverangamai Vishnu Jerigana, Vishnu Rahul Gandhi Agane, Athikshastanam Rajivachirikino, Twitter Luda Rajikata, the Ham Parisipatirikino, Endani the Kuril Vishnam Shanga. Priya or Terrihead for Paramana Pinale,
ഇനി കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്തുക എന്നതാണ്. കാരണം ഈ രാഹുൽഗാന്ധി രാജി പ്രഖ്യാപിച്ചിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ മെയ് 25-നാണ് രാഹുൽഗാന്ധി രാജി പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇത്രയും ഒരു മാസ കാലയളവിൽ രാഹുൽഗാന്ധിയെ അനുനയിപ്പിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർ അതുതന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ നിലപാട് കടുപ്പിക്കുകയും പരസ്യമായി രംഗത്ത് വരികയും തന്റെ രാജിക്കത്ത് പരസ്യമായി ട്വിറ്ററിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് പ്രിയ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമായി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥുമാണ് രാഹുൽഗാന്ധിയുമായി അവരുടെ നിലപാടുകളെല്ലാം തന്നെ രാഹുൽഗാന്ധിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ തോൽവിയാണ് രാഹുൽഗാന്ധി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാരണങ്ങളും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്കെതിരെ പോലും പ്രതിഷേധങ്ങൾ ശക്തമാണ്. പ്രധാനമായും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് രാജിവെക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ പാർട്ടിക്കകത്ത് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ശക്തമായി കഴിഞ്ഞു. കാരണം സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി അത് രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കാൻ രണ്ട് മുഖ്യമന്ത്രിമാർക്കും കഴിയാതെ പോയി. അവർ അവരുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചത്. കാരണം അശോക് ഗെഹ്ലോട്ട് അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയും കമൽനാഥ് അദ്ദേഹത്തിന്റെ മകൻ നകുൽനാഥിന് വേണ്ടിയും മാത്രമാണ് പ്രചരണം നടത്തിയതെന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളെ കുറിച്ച് അവർ നോക്കിയില്ലെന്നും അവിടേക്കെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ ന്യായ അടക്കമുള്ള പദ്ധതികൾ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ രാഹുൽഗാന്ധി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രിമാർ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച ശ്രമിച്ചിരുന്നെങ്കിലും രാഹുൽഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതും. ഈ ഒരു കൂടിക്കാഴ്ച 2 മണിക്കൂറോളമാണ് നീണ്ടു നിന്നത്. അതിൽ ഈ മുഖ്യമന്ത്രിമാർ അവരുടെ നിലപാടുകളെല്ലാം തന്നെ രാഹുൽഗാന്ധിയെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ രാഹുൽഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്ന അവരുടെ ആവശ്യം അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഇവരുള്ള ഒരു പ്രതിഷേധത്തിന്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ് രാഹുൽഗാന്ധി ഇവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അജിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മാധ്യമപ്രവർത്തകരോട് തന്റെ നിലപാട് വ്യക്തമാക്കുകയും താൻ പാർട്ടി അധ്യക്ഷ പദവി രാജിവെച്ചതാണെന്നും ഇപ്പോൾ അധ്യക്ഷനല്ല പുതിയ അധ്യക്ഷനെ എത്രയും പെട്ടെന്ന് പാർട്ടി പ്രവർത്തക സമിതി ചേർന്ന് കണ്ടെത്തണമെന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽഗാന്ധി രാജിക്കത്ത് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. പ്രവർത്തക സമിതി ഉടൻ വിളിച്ചു ചേർത്ത് അധ്യക്ഷനെ തെരഞ്ഞെടുക്കണമെന്നും രാഹുൽ പറഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും വിഷ്ണു നൽകിയത്. ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. പീഡനം ആരോപിച്ച് ബീഹാർ സ്വദേശി നൽകിയ പരാതിയിലാണ് മുംബൈ നിർദോഷി കോടതി ജാമ്യം അനുവദിച്ചത്. ഒരു മാസത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശമുണ്ട്. ശബരിമല വിഷയത്തിൽ മോദി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. ശബരിമല ആചാര സംരക്ഷണത്തിന് ഉടൻ നിയമനിർമ്മാണമില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിഷയം കോടതിയുടെ പരിഗണനയിലെന്നും രവിശങ്കർ പ്രസാദ് ലോക്സഭയിൽ. ശബരിമല സ്ത്രീപ്രവേശന നിരോധനത്തിനായി സംസ്ഥാനത്ത് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയ BJP പാർലമെന്റിൽ ഇരട്ടത്താപ്പ് തുടരുന്നു. സ്ത്രീപ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരായി നിയമം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ, ഇതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യുമോ എന്നായിരുന്നു തിരുവനന്തപുരം MP ശശി തരൂരിന്റെ ചോദ്യം. നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ഒറ്റവരിയിൽ മറുപടി ഒതുക്കി. നിയമം പരിഗണനയിലുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നത് കോടതിയെ ലക്ഷ്യം. സുപ്രീംകോടതി വിധിക്കെതിരെ തെരുവുകൾ തോറും പ്രക്ഷോഭം നടത്തിയ BJP നേതാവാണ് പാർലമെന്റിലെത്തിയപ്പോൾ കോടതിയെ ലക്ഷ്യമെന്ന നിയമപ്രശ്നം ഉയർത്തിയിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ ലോക്സഭയിൽ ഉയരുന്നത് തടയുന്നതുകൂടി ലക്ഷ്യമിട്ടാണ് കോടതിയെ ലക്ഷ്യ വിഷയം നിയമമന്ത്രാലയം ഉയർത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ന് പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പായി ചെറുകിട വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഇടതുപക്ഷ MPമാർ ധർണ നടത്തി. GST നിന്നും ചെറുകിട വ്യാപാരികളെ ഒഴിവാക്കണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലായിരുന്നു ധർണ. കൈരളി ന്യൂസ്, ദില്ലി. രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ നെടുങ്കണ്ടം SI അടക്കം രണ്ടുപേരെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്നാണ് സൂചന. രാജ്കുമാറിന്റെ ഇടപാടുകളിൽ പങ്കില്ലെന്നാണ് കൂട്ടുപ്രതി മഞ്ജുവിന്റെ മൊഴി. കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ മാസം 10 സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കഴിഞ്ഞ 12 തീയതി നാട്ടുകാരിൽ നിന്ന് രാജ്കുമാറിനെ പിടികൂടിയ SI KA സാബുവിനെയും
സിപിഒ സജീവ് ആന്റണിയെയുമാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ ദേഹാസ്വസ്ഥതയെ തുടർന്ന് സാബുവിനെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം. രാജകുമാറിനെ മർദ്ദിച്ചതായി ഇരുവരും സമ്മതിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കി. അതേസമയം രാജകുമാർ മലപ്പുറം സ്വദേശിയായ നാസറുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായി തട്ടിപ്പ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ മഞ്ജു പ്രതികരിച്ചു. സ്വാഭാവികമായും ആൾക്കാര് അതിനകത്ത് ആൾക്കാര് ലോണിന് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ നാട്ടുകാരാണ്. അവര് പൈസ പെട്ടതില്ലെന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് ആരാണേലും പ്രതികരിച്ചു പോകാൻ മാത്രം അവർ പോലീസ് മർദ്ദിക്കുന്നത് കണ്ടിരുന്നു. പോലീസ് മർദ്ദിച്ചത് നിങ്ങളുടെ മുന്നിൽ ഇട്ടും ഇവരെ 12-ാം തീയതി 13-ാം തീയതി വരെ മർദ്ദിച്ചിരുന്നു. മുന്നിലിട്ട് കുറച്ച് മണിക്കൂർ കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മേൽക്കുന്നതെല്ലാം സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും 10-ാം തീയതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അന്വേഷണ ചുമതലയുള്ള കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി എം സാബു മാത്യു വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ഇടുക്കി. സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത കർഷകരുടെ 2 ലക്ഷം വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളാൻ മന്ത്രിസഭായോഗ തീരുമാനം. കടാശ്വാസ കമ്മീഷന്റെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാകും നടപ്പാക്കുക. വാണിജ്യ ബാങ്കുകൾക്ക് കൂടി തീരുമാനം ബാധകമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ വ്യക്തമാക്കി. ആർദ്രം മിഷന്റെ ഭാഗമായി 1,000 സ്ഥിര തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കർഷകർക്ക് ഏറെ ആശ്വാസമാകുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത കർഷകരുടെ 2 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. കടാശ്വാസ കമ്മീഷന്റെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാകും തീരുമാനം നടപ്പാക്കുകയെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾക്കാണ് നേരത്തെ ആശ്വാസം ലഭിച്ചിരുന്നത്. കമേഴ്ഷ്യൽ ബാങ്കുകൾക്കും കൂടി ഇത് ബാധകമാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാന പ്രകാരം പൊതുഭരണവകുപ്പും കൃഷി വകുപ്പും കൂടി അതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള അന്തിമഘട്ടത്തിലേക്ക് വരികയാണ്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ സഹകരണ ബാങ്കുകളുടെയും കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നും കർഷകരെടുത്തിരിക്കുന്ന 2 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾക്ക് മേൽ കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ്. വയനാട്, ഇടുക്കി ജില്ലകളിലെ 2018 ഓഗസ്റ്റ് 31 വരെയുള്ള കടങ്ങൾക്കും മറ്റ് ജില്ലകളിലെ 2014 ഡിസംബർ വരെയുള്ള കടങ്ങൾക്കും തീരുമാനം ബാധകമാണ്. കർഷക വായ്പകളിൽ മേൽ ജപ്തി നടപടികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ തീരുമാനം. ആർദ്രം മിഷന്റെ ഭാഗമായി 1,000 സ്ഥിരം തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. 400 ഡോക്ടർ, 400 സ്റ്റാഫ് നഴ്സ്, 200 ലാബ് ടെക്നീഷ്യന്മാർ എന്നിങ്ങനെയാണ് നിയമിക്കുക. ആർദ്രം മിഷന്റെ 2ാം ഘട്ടത്തിലേക്കായാണ് ഈ നിയമനം. ഇതോടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നശേഷം ആരോഗ്യമേഖലയിൽ ആകെ 5,250 തസ്തികകളാണ് സൃഷ്ടിച്ചത് എന്നുള്ളതും ശ്രദ്ധേയം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മഹാരാഷ്ട്രയിലെ കനത്ത മഴയിൽ ഡാം തകർന്ന് 9 മരണം, 20 പേരെ കാണാതായി. ചൊവ്വാഴ്ച രാത്രി 10-ഓടെയാണ് രത്നഗിരിയിലെ തിവാരി അണക്കെട്ട് തകർന്നത്. രത്നഗിരി ജില്ലയിലെ 7 ഗ്രാമങ്ങളിൽ വെള്ളം ഇരച്ചു കയറി. അണക്കെട്ടിന് സമീപം 12 വീടുകൾ ഒലിച്ചുപോയി. അതേസമയം ചൊവ്വാഴ്ച രാവിലെ തന്നെ അണക്കെട്ടിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും വേണ്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും ആക്ഷേപമുണ്ട്. 5 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ മുംബൈയിലും പൂനെയിലുമായി 30-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി. കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ച് വൻ വിദേശ നാണയ വിനിമയ തട്ടിപ്പ്. 8 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി എയർ കസ്റ്റംസ് ഇന്റലിജൻസ് കണ്ടെത്തി. വിമാനത്താവളത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും രേഖകളും പിടിച്ചെടുത്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ വിദേശ നാണയ വിനിമയം നടത്തുന്ന സ്വകാര്യ സ്ഥാപനമാണ് പരിധി ലംഘിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായി കണ്ടെത്തിയത്. റെസിഡന്റ് ഇന്ത്യക്കാരായ ആളുകൾക്ക് ഒരു പാസ്പോർട്ടിൽ പരമാവധി 25,000 രൂപയുടെ വിദേശ നാണയ വിനിമയമേ നടത്താൻ പാടുള്ളൂ എന്നാണ് നിയമം. എന്നാൽ ഈ പരിധി ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷത്തിനിടെ സ്ഥാപനം നടത്തിയത് 2,000-ത്തിലധികം ഇടപാടുകളാണ്. 8 കോടി രൂപയുടെ തട്ടിപ്പ് ഇതുവഴി നടന്നതായും എയർ കസ്റ്റംസ് ഇന്റലിജൻസ് കണ്ടെത്തി. സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും വ്യാപക ക്രമക്കേടും കണ്ടെത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും എൻഫോഴ്സ്മെന്റിന്റെയും പങ്കാളിത്തത്തോടെ കസ്റ്റംസ് ഇന്റലിജൻസ് അന്വേഷണം ഊർജിതമാക്കും. രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലും സമാനമായ തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. കൂടാതെ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും. വിമാനത്താവളങ്ങളിലെ എല്ലാ പരിശോധനകളും നടന്ന് യാത്രക്കാർ വിശ്രമിക്കുന്ന സെക്യൂരിറ്റി ഹോൾഡ് ഏരിയകളിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വേണ്ട രീതിയിൽ പരിശോധന നടക്കാറില്ല. അതിനാൽ തട്ടിപ്പിന്റെ വ്യാപ്തിയും വർദ്ധിക്കുമെന്നാണ് എയർ കസ്റ്റംസിന്റെ കണ്ടെത്തൽ.
വരും ദിവസങ്ങളിൽ വിദേശ നാണയ വിനിമയം സംബന്ധിച്ച സാമ്പത്തിക നിയന്ത്രണങ്ങൾ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. കൈരളി ന്യൂസ് കൊച്ചി. നെടുമ്പങ്ങാട്ട് 16-കാരിയുടെ കൊലപാതകത്തിൽ കൂടുതൽ മൊഴി പുറത്ത്. കൊലപാതകത്തിന് കാരണം മകളുടെ പ്രണയത്തെ ചൊല്ലിയുള്ള തർക്കമെന്ന അമ്മയുടെ മൊഴി. കൊലപാതകത്തിന് അമ്മയ്ക്കും കാമുകനുമല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന നിഗമനത്തിൽ പോലീസ്. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിലാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. മീരയുടെ പ്രണയബന്ധത്തെ അമ്മ മഞ്ജുഷ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അമ്മയ്ക്ക് ഇങ്ങനെ നടക്കാമെങ്കിൽ താനും ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്നും അമ്മയുടെ കാര്യം നോക്കാനും മീര മറുപടി പറഞ്ഞു. തുടർന്ന് നടന്ന സംഘർഷത്തിൽ വീട്ടിലുണ്ടായിരുന്ന അനീഷും ചേർന്ന് മീരയെ ഷാളുപയോഗിച്ച് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ഇവർ മൃതദേഹം ബൈക്കിലിരുത്തി കിണറിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൊല ചെയ്യാൻ ഉപയോഗിച്ച ഷാൾ ഇവർ തമിഴ്നാട്ടിൽ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ഇവർ മാത്രമാണ് കൊല നടത്തിയതെന്നും നെടുമങ്ങാട് DYSP സ്റ്റുവർട്ട് കില്ലർ പറഞ്ഞു. പെൺകുട്ടി പീഡനത്തിനിരയായോ എന്ന ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തുവന്നാലേ സ്ഥിരീകരിക്കാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളെ ഇന്ന് കൊലപാതകം നടന്ന വീട്ടിലും മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവിച്ചതെല്ലാം കൃത്യമായി പ്രതികൾ പോലീസിനോട് വിവരിച്ചു. ഈ മാസം 7 കോടതിയിൽ പ്രതികളെ ഹാജരാക്കും. റിനു ശ്രീധർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കാർഷിക രംഗത്തെ മികവിന് കേരളത്തിലെ മികച്ച കർഷകർക്ക് കൈരളി TV നൽകുന്ന 4 കതിർ അവാർഡുകൾ വിതരണം ചെയ്തു. 300 അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച 4 കർഷകർക്കാണ് കൈരളി ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ പത്മശ്രീ ഭരത് മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്തത്. കതിർ അവാർഡിന്റെ മികച്ച കർഷകനായി വയനാട് മാനന്തവാടി കമ്മനയിലെ തലക്കര ചെറിയ രാമൻ എന്ന ചെറുവയൽ രാമനെ തെരഞ്ഞെടുത്തു. ദാരിദ്ര്യം വിഴുങ്ങിയ ബാല്യത്തിൽ നിന്ന് പട്ടിണി മാറ്റാൻ രാമൻ മണ്ണിൽ വിതച്ചത് പുത്തൻ ചരിത്രം. രാജ്യാന്തര തലത്തിൽ ചെറുവയൽ രാമൻ അറിയപ്പെടുന്നത് ജീൻ ബാങ്കർ എന്ന പേരിലാണ്. രാമന്റെ ജനിതക കലവറയിൽ 52 നെൽവിത്തുകളാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഒരു കർഷക വേഷമാണിത്. കർഷക വേഷത്തിന് നമുക്കറിയാം എല്ലാത്തിനും ഒരു മുദ്രയുണ്ട്. കർഷകനാണ് കർഷകന്റെ വേഷമായിരിക്കണം, ഒരു വക്കീലാണ് വക്കീലിന്റെ വേഷമായിരിക്കണം, ജഡ്ജിയാണ് ജഡ്ജിന്റെ വേഷമായിരിക്കണം, ഡ്രൈവറാണ് ഡ്രൈവറുടെ വേഷമായിരിക്കണം. അങ്ങനെ ഒരു വേഷം നമ്മൾ ആ വേഷത്തിലാണ് നമ്മൾ വില കൽപ്പിക്കുക. ഒരു അതിൻ്റെ ഒരു മുദ്ര എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഇത് കർഷകന്റെ ഒരു മുദ്രയാണ്. ആ കർഷകന്റെ മുദ്രയോടുകൂടിയാണ് ഞാൻ ഈ അവാർഡ് വാങ്ങുന്നത്. മികച്ച കർഷകയ്ക്കുള്ള കതിർ അവാർഡിന് റോസിയം മാനുവൽ അർഹയായി. ചേർത്തല ആർത്തുങ്കൽ കല്ലുപുരയ്ക്കൽ വീട്ടിലെ റോസി എന്ന 65-കാരി വെറും 1.5 ഏക്കർ ഭൂമിയിൽ ശാസ്ത്രീയമായി സമ്മിശ്ര കൃഷിയിലൂടെ രചിക്കുന്നത് നിരവധി വിജയഗാഥകളാണ്. ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം വിളവെടുത്തത് അവർക്ക് കൊടുക്കുക. അത് ഞങ്ങൾ വിജയിച്ചു അക്കാര്യത്തിൽ. അതായിരിക്കണം ഇങ്ങനെ ഒരു സ്റ്റേജ് ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചത്. മികച്ച പരീക്ഷണാത്മക കർഷകനായി PV ദിവാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. നീലേശ്വരത്തുകാർക്ക് ശാസ്ത്രജ്ഞനായ ദിവാകരൻ നല്ലൊരു ചെത്തുകാരൻ കൂടിയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ മികച്ച കർഷക ശാസ്ത്രജ്ഞനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ദിവാകരന് ലഭിച്ചിട്ടുണ്ട്. പ്രകൃതിയോടും വളരെയേറെ സ്നേഹം കാണിക്കുന്ന ബഹുമാനപ്പെട്ട മമ്മൂക്കയുടെ ഒരു പ്രോത്സാഹനം കൂടി ലഭിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി സംരക്ഷണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കരുത്ത് പകരും. എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടുന്ന വരുമാനത്തിൻ്റെ 80% പ്രകൃതി സംരക്ഷണ പ്രവർത്തനത്തിന് വേണ്ടി ആണ് വിനിയോഗിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും തന്നെ അവാർഡിന് വേണ്ടി ഉള്ളതല്ല. കൈരളി ചെയർമാൻ മമ്മൂട്ടി കണ്ടെത്തിയ കർഷകയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം കുംബ എന്ന വയനാടൻ കർഷകയ്ക്ക് സമ്മാനിച്ചു. 3 വയസ്സുമുതൽ അരയ്ക്കു താഴെ തളർന്നുപോയ കുംബ തളരാതെ ഈ 69-ാം വയസ്സിലും വയനാടൻ കാർഷിക വൃത്തിയുടെ കരുത്തുറ്റൊരു കാവലാളായി ജീവിതം നയിക്കുകയാണ്. ഒരിക്കൽ പോലും രണ്ടു കാലിൽ നിവർന്നു നിൽക്കാനായില്ലെങ്കിലും രാവും പകലും പാടത്തും പറമ്പിലുമായി ഇഴഞ്ഞു നടക്കുന്ന കുംബയമ്മയല്ലാതെ ആരും കണ്ടിട്ടില്ല. മമ്മൂട്ടി സാറ എങ്ങനെയാ എന്നെ ഇവിടെ എത്തിച്ചത് എനിക്ക് തന്നെ അറിയില്ല. മമ്മൂട്ടി സാറുടെ ദൈവത്തിന് പോലൊന്നും ഞാൻ വിചാരിച്ചതായിരുന്നു ഇവിടെ എത്തിച്ചത് കൊണ്ട്. എൻ്റെ ജീവിതമെല്ലാം നിങ്ങൾ കണ്ടതല്ലേ. മമ്മൂട്ടി സാർക്കും ഇവിടെ ഉള്ള ജനങ്ങൾക്കും എല്ലാവർക്കും നന്ദി. കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചടങ്ങിൽ കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബിട്ടാസ്, LDF കൺവീനറും കൈരളി TV ഡയറക്ടറുമായ A.V. ജയരാഘവൻ, സംവിധായകൻ സത്യനന്ദിക്കാട്, നാദൃഷ, കൈരളി TV ഡയറക്ടർമാരായ TR അജയൻ, AK മൂസ, മാസ്റ്റർ അഡ്വക്കേറ്റ് MM മോനായി എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃശൂർ. കൈരളി കതിർ അവാർഡ് വേദിയിൽ നൊമ്പരമായി മാറിയ കുംഭയ്ക്ക് അവാർഡ് വേദിയിൽ വെച്ച് തന്നെ ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിബി മൈനിങ് 1 ലക്ഷം രൂപ നൽകിയത് സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. കൈരളി TV ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ മമ്മൂട്ടിയുടെ പ്രത്യേക പുരസ്കാരത്തിന് അർഹയായ കുംഭയുടെ 2 കാലുകളും പ്രവർത്തനക്ഷമമല്ല. വൈകല്യങ്ങൾക്ക് പോലും തളർത്താനാകാത്ത കുംഭയമ്മയുടെ അതിജീവന പാതയിൽ കൈത്താങ്ങാവുകയായിരുന്നു സിബി മൈനിങ് ഗ്രൂപ്പ്.
ഹൈദരാബാദ് ആസ്ഥാനമായ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സിബി മൈനിംഗ് ആണ് ഹൈദരാബാദ് മെട്രോ, രാജസ്ഥാൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഹൈദരാബാദ് ഐ ടി പാർക്ക് എന്നിവയുടെ നിർമ്മാണ പങ്കാളികൾ. സിബി മൈനിംഗ് ഡയറക്ടർ അഞ്ജു കുര്യൻ സിബി കുംഭയമ്മയ്ക്ക് ക്യാഷ് അവാർഡ് കൈമാറി. അർഹതയുടെ അംഗീകാരത്തിന് നിറഞ്ഞ കൈയടി നമുക്ക് ഓരോരുത്തർക്കും നൽകാം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.